ജോസഫിന് മുൻനിരയിൽ തന്നെ സീറ്റ് അനുവദിച്ച സ്പീക്കർ ജൂൺ 9 മുമ്പ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കണമെന്ന് നിർദ്ദേശിച്ചു. വിവരങ്ങളുമായി ടി ജി സൈത്ത് ആയിരുന്നു. സൈത്ത്, റോഷി അഗസ്റ്റും പറയുന്നു പി ജെ ജോസഫ് ആ സീറ്റിൽ ഇരുന്നതിൽ ഞങ്ങൾക്കൊരു കുഴപ്പമില്ല, അതല്ല വിഷയം എന്ന്. അത് കഴിഞ്ഞിട്ട് ജോസഫ് തന്നെ നിയമസഭയിൽ സീനിയോറിറ്റിയെക്കുറിച്ച് പറയുന്നു, 9 തീയതിക്കകം തീരുമാനമെടുക്കണമെന്ന് സ്പീക്കർ പറയുന്നു. സത്യത്തിൽ എന്തൊക്കെയാണെന്ന് സംഭവിച്ചു? കേരള കോൺഗ്രസിലെ രാഷ്ട്രീയ പ്രതിസന്ധിക്ക് ഒട്ടും അയവ് വന്നിട്ടില്ല. ഏറ്റവും ഒടുവിൽ ഈ ചെയർമാൻ സ്ഥാനവും പാർട്ടി നിയമസഭാ കക്ഷി നേതാവ് സ്ഥാനവും സംബന്ധിച്ചുള്ള തർക്കം അത് പുതിയ തലത്തിലേക്ക് എത്തിയതിന് കാരണം മോൻസ് ജോസഫ് ഇന്നലെ സ്പീക്കർക്ക് നൽകിയ കത്താണ്. ഈ കത്തിൽ ആവശ്യപ്പെട്ടിരുന്നത് ഡെപ്യൂട്ടി നേതാവായ പി ജെ ജോസഫിന് മുൻനിര സീറ്റ് അനുവദിക്കണം കെ എം മാണിയുടെ അസാന്നിധ്യത്തിൽ എന്നുള്ളതാണ്. പാർട്ടി നിയമസഭാ സെക്രട്ടറി എന്ന തരത്തിലാണ് താൻ ഈ കത്ത് കൊടുത്തതെന്നാണ് മോൻസ് ജോസഫിൻ്റെ വിശദീകരണം. പക്ഷേ ഈ കത്ത് നിലനിൽക്കുന്നതല്ലെന്ന് കാണിച്ചുകൊണ്ട് പിന്നീട് റോഷി അഗസ്റ്റൻ മറ്റൊരു കത്തും സ്പീക്കർക്ക് നൽകി. ഇതാണ് വലിയൊരു തർക്കത്തിന് ഇടവെച്ചത്. എന്തായാലും ഇരുവിഭാഗവും തങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയാണ്. കാരണം എന്താണ് ഈ കത്ത് നൽകുക വഴിയുള്ള രാഷ്ട്രീയ തന്ത്രം ജോസഫ് വിഭാഗം ഉന്നയിക്കുന്നത്? ഇന്നിപ്പോൾ റോഷി വേറൊരു നിലപാടാണ് പറയുന്നത്. എന്താണ് ജോസഫ് വിഭാഗം ഈ കത്ത് നൽകുക വഴിയുള്ള തന്ത്രം ഉദ്ദേശിച്ചത്? ജോസഫ് വിഭാഗത്തിൻ്റെ ഈ വിഷയത്തിലുള്ള വിശദീകരണം ഇങ്ങനെയാണ്, ഇതൊരു സാങ്കേതിക നടപടിക്രമങ്ങൾ മാത്രമായിരുന്നു എന്നതാണ് അവരുടെ വിശദീകരണം. കാരണം ഡെപ്യൂട്ടി ലീഡറെ സ്വാഭാവികമായും നിയമസഭാ കക്ഷി ഈയുടെ ചുമതല വഹിക്കേണ്ടി വരുന്നത് സ്വാഭാവികമാണ്. കാരണം കക്ഷി നേതാവിൻ്റെ അസാന്നിധ്യത്തിൽ അത്തരമൊരു സ്വാഭാവിക നടപടിക്രമമാണ് ഉണ്ടായത്. അത് പി ജെ ജോസഫിൻ്റെ നിർദ്ദേശപ്രകാരം ഇത്തരമൊരു നീക്കം നടത്തി എന്നുള്ളതാണ് അവരുടെ വാദം. അതേസമയം മാണി വിഭാഗം ഇതിനെ എതിർക്കുന്നതിന് കാരണം നിലവിൽ താൽക്കാലിക ചെയർമാൻ മാത്രമായ പി ജെ ജോസഫ് ആ ചുമതലയിൽ നിന്ന് അല്ലെങ്കിൽ അതിൻ്റെ അധികാരങ്ങൾ അനാവശ്യമായി പ്രയോഗിക്കുന്നു എന്നതാണ് അവരുടെ വാദം. അതായത് പാർട്ടിയിൽ തെരഞ്ഞെടുപ്പുകൾ പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ അധികാരങ്ങൾ പ്രയോഗിച്ചുകൊണ്ടുള്ള പി ജെ ജോസഫിൻ്റെ നീക്കത്തെയാണ് സംശയത്തോടെ മാണി വിഭാഗം കാണുന്നത്. ഇതിനെതിരെയാണ് പരസ്യ നീക്കവുമായി ഇവർ രംഗത്ത് വരുന്നത്. എന്തായാലും ഈ പ്രതിസന്ധി വളരെ മൂർച്ഛിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അല്പസമയം മുമ്പ് മോൻസ് മാധ്യമങ്ങളെ കണ്ട മോൻസ് ജോസഫ് നിലപാട് ഒന്നുകൂടി കടുപ്പിക്കുകയാണ് ചെയ്തത്. കാരണം ഈ പാർട്ടി നിയമസഭാ കക്ഷി നേതാവിനെ മാത്രമായി തെരഞ്ഞെടുക്കേണ്ട ഒരു സാഹചര്യമില്ല, അത്തരം തെരഞ്ഞെടുപ്പ് നടക്കില്ല, മറിച്ച് ചെയർമാൻ നിയമസഭാ കക്ഷി നേതാവ് എന്ന രണ്ട് സ്ഥാനങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. അത് പാർട്ടിയിൽ ധാരണ പ്രകാരം ഉള്ള തെരഞ്ഞെടുപ്പ് നടക്കും ജൂണിന് മുമ്പ് എന്നതാണ് മോൻസ് ജോസഫിന് വാദം. ഒപ്പം തന്നെ റോഷി അഗസ്റ്റൻ കത്ത് നൽകിയ നടപടി അടക്കം കടുത്ത രീതിയിൽ വിമർശിച്ചുകൊണ്ടാണ് മോൻസ് ജോസഫ് രംഗത്ത് വരുന്നതും കാള പെറ്റുന്നു കെട്ടത്തെ കയറെടുത്തു എന്ന തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ മോൻസ് ജോസഫിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ട്. ഈ തരത്തിൽ രണ്ടു ചേരിയായി നിന്നുകൊണ്ടുള്ള കടുത്ത നീക്കങ്ങൾ മാണി ഗ്രൂപ്പിനുള്ളിൽ പ്രകടമാണ്. ചെയർമാൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കം തുടരുകയാണ്. സംസ്ഥാന കമ്മിറ്റി ഇനിയും ഇത് എന്തായാലും വിളിക്കില്ല എന്നൊരു നിലപാടിൽ പി ജെ ജോസഫ് സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. യു ഡി എഫ് യോഗം ചേരുകയാണ്. യു ഡി എഫ് യോഗത്തിലും ഈ വിഷയം ചർച്ചയ്ക്ക് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ആ തരത്തിലുള്ള ഒരു പ്രതിസന്ധിയായി ഇത് വളർന്നിട്ടുണ്ട്. എന്തായാലും കത്തിൻ്റെ അടിസ്ഥാനത്തിൽ പി ജെ ജോസഫിന് ഇന്ന് മുൻനിര സീറ്റ് സ്പീക്കർ അനുവദിച്ചിട്ടുണ്ട്. സ്പീക്കറുടെ വിശദീകരണം ഇങ്ങനെയാണ്, മുൻനിര സീറ്റ് ഒഴിച്ചിടാനാവില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരമൊരു അനുവദിച്ച ജൂൺ 9 വരെ ഈ സീറ്റ് അനുവദിച്ചുകൊണ്ടുള്ള തീരുമാനമെടുത്തത്. എന്നാൽ ജൂൺ 9 മുമ്പായി തന്നെ കക്ഷി നേതാവിനെ തെരഞ്ഞെടുത്തുകൊണ്ടുള്ള കത്ത് സ്പീക്കർക്ക് തിരിച്ചു വീണ്ടും കേരള കോൺഗ്രസ് നേതൃത്വം കൈമാറണം എന്നതാണ് സ്പീക്കർ നിലപാട്. ഒപ്പം തന്നെ ഈ വിഷയത്തിൽ കേരള കോൺഗ്രസിനകത്ത് ഒരു ഭിന്നതയുണ്ടെന്ന കാര്യം സ്പീക്കറിന് ബോധ്യപ്പെട്ടു എന്നും സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ അല്പസമയം മുമ്പ് വ്യക്തമാക്കിയുണ്ടായി. എന്തായാലും കേരള കോൺഗ്രസിലെ പ്രതിസന്ധിക്ക് ഒട്ടും അയവില്ല. നിയമസഭാ സമ്മേളനം ആരംഭിച്ച സാഹചര്യത്തിലാണ് ഈ തർക്കം പുതിയ തലങ്ങളിലേക്ക് എത്തിയത് എന്നതും ശ്രദ്ധേയമാണ്. സഹിതാണ് വിവരങ്ങൾ നൽകിയത്. തെരഞ്ഞെടുപ്പ് ഫലം വിശകലനം ചെയ്യാനുള്ള യു ഡി എഫ് നേതൃയോഗം ആരംഭിച്ചു. നിയമസഭയിൽ സ്വീകരിക്കേണ്ട നിലപാടും യോഗം ചർച്ച ചെയ്യും. ആർ കിരൺ ബാബു ചേരുന്നു. കിരൺ, ഇപ്പോൾ കേരള കോൺഗ്രസിലെ വിഷയങ്ങളെക്കുറിച്ച് സജിത്ത് പറഞ്ഞു നിർത്തിയതേ ഉള്ളൂ. ആ പ്രശ്നങ്ങളുടെ ഒക്കെ കൂടി പശ്ചാത്തലത്തിലാണ് യു ഡി എഫ് യോഗം ചേരുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഗോപി, കേരള കോൺഗ്രസിലെ തർക്കം നിലനിൽക്കുകയാണ്, അതിരൂക്ഷമായി തന്നെ നിലനിൽക്കുകയാണ്. അതിൻ്റെ വിവരങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. ഇത് സ്വാഭാവികമായി വരേണ്ട ഒരു വേദിയാണ് യു ഡി എഫ് വേദി. പക്ഷേ ആ തരത്തിലേക്ക് അത് ഇവിടെ ചർച്ച ചെയ്യണമെന്നുണ്ടെങ്കിൽ കേരള കോൺഗ്രസ് എമ്മിൽ നിന്ന് ആരെങ്കിലും ഈ വിഷയം ഉന്നയിക്കണം. കേരള കോൺഗ്രസ് എമ്മിൽ നിന്ന് ജോസ് കെ മാണിയോ പി ജെ ജോസഫോ തൽക്കാലം ഈ വിഷയം മുന്നണിയിൽ ഉന്നയിക്കാനുള്ള സാധ്യതയില്ല. മുന്നണി ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ആഭ്യന്തര വിഷയമായതുകൊണ്ട് തന്നെ ആ പാർട്ടി ആവശ്യപ്പെട്ടാൽ മാത്രമേ ഉള്ളൂ സാധാരണഗതിയിൽ മുന്നണി ഇടപെടുക. അല്ലെങ്കിൽ അത്രത്തോളം ആ വഷളായി ഒരു പാർട്ടി പിളർപ്പിൻ്റെ വക്കിലേക്ക് പോകുന്നു, അത്തരം ഒരു ഘട്ടം വന്നാൽ മാത്രമേ ഇടപെടുകയുള്ളൂ. തൽക്കാലം ഇപ്പോൾ ഇടപെടേണ്ടതില്ല, അവരാവശ്യപ്പെടാതെ ഇടപെടേണ്ടതില്ല എന്നുള്ള നിലപാടാണ് കോൺഗ്രസിൻ്റെ പ്രധാന നേതാക്കളും ലീഗിൻ്റെ പ്രധാന നേതാക്കളും സ്വീകരിച്ചിട്ടുള്ളത്. പി ജെ ജോസഫും ജോസ് കെ മാണിയും തൽക്കാലം ഈ വിഷയം മുന്നണിയിൽ പറയേണ്ടതില്ല എന്നുള്ള നിലപാടുമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇനി മറ്റേതെങ്കിലും തരത്തിൽ ചർച്ച വന്നാൽ മാത്രമേ ആ വിഷയത്തിൽ ഈ യോഗത്തിൽ എന്തെങ്കിലും ഇടപെടലുകൾ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. പക്ഷേ ഈ വിഷയത്തെ വളരെ സൂക്ഷ്മമായി തന്നെയാണ് കോൺഗ്രസിൻ്റെ നേതൃത്വവും ലീഗിൻ്റെ നേതൃത്വവും കാണുന്നത്. ഇത്രയേറെ വിജയത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ, വളരെ അനുകൂലമായ സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ, ഒരു പാർട്ടി, അത് മുന്നണിയിലെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട പാർട്ടി, ഈ പാർട്ടിയിൽ ഇത്തരം ഒരു തർക്കം ഉണ്ടാകുന്നത്
മുന്നണിക്കാകെ പ്രതിഷേധിക്ക് ദോഷമായ രീതിയിലേക്ക് ബാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അനൗപചാരികമായി പ്രധാന നേതാക്കളെല്ലാം ഈ വിഷയത്തിൽ രണ്ട് നേതാക്കളുമായും ജോസ് കെ മാണിയുമായും പി ജെ ജോസഫുമായും ബന്ധപ്പെടുകയും സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഏതെങ്കിലും തരത്തിൽ ഔദ്യോഗികമായ ഒരു ബന്ധപ്പെടലോ ഇടപെടലോ ഉണ്ടായിട്ടില്ല. ഇന്ന് ഈ യോഗം പ്രധാനമായും ചർച്ച ചെയ്യുന്നത് ഈ 20 മണ്ഡലങ്ങളിൽ 19 മണ്ഡലങ്ങളിൽ വിജയിച്ച് യു ഡി എഫിന് ഉജ്ജ്വലമായ വിജയമാണ്. കഴിഞ്ഞ തവണയടക്കം മറ്റ് ലീഗ് അടക്കമുള്ള പാർട്ടികൾക്ക് ചില പരാതികൾ ഉണ്ടായിരുന്നു. ചില മണ്ഡലങ്ങളിലെങ്കിലും പ്രചരണത്തിന്റെ ഏകോപനത്തിൽ കോൺഗ്രസിനടക്കം വീഴ്ച ഉണ്ടായിരുന്നടക്കം. എന്നാൽ റിസൾട്ട് വന്ന ശേഷം ഇതെല്ലാം ചർച്ച ചെയ്താൽ മതി എന്നുള്ള നിലപാടാണ് അന്ന് ലീഗ് നേതൃത്വം സ്വീകരിച്ചത്. അത് സ്വാഭാവികമായും റിസൾട്ടിൽ 19 സീറ്റിലും വലിയ വിജയത്തിലേക്ക് പ്രതീക്ഷയിലപ്പുറം യു ഡി എഫിലെ പ്രധാന കക്ഷികളാകാം, പ്രതീക്ഷയിൽ അപ്പുറത്തേക്ക് വലിയ ഭൂരിപക്ഷത്തിലും വലിയ വിജയത്തിലേക്ക് മാറിയതോടുകൂടി ഇത്തരം ചർച്ചകളും ഇത്തരം പരാതികളും എല്ലാം അപ്രസക്തമായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം പരാതികൾ ഈ യോഗത്തിൽ ഉന്നയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. പ്രധാനമായും ഈ യോഗത്തിൽ പിന്നീട് വരാനുള്ളത് ഈ നിയമസഭയിൽ എന്ത് സ്ട്രാറ്റജി സ്വീകരിക്കണം എന്നുള്ളതാണ്. സർക്കാരിനെതിരെ ഏതെല്ലാം വിഷയങ്ങൾ കൊണ്ടുവരണം, കിഫ്ബി അടക്കം, മസാല ബോണ്ട് അടക്കം, മുഖ്യമന്ത്രിയുടെ വിദേശ സന്ദർശനം അടക്കമുള്ള വിഷയങ്ങൾ നിയമസഭയിൽ ഉന്നയിക്കാൻ തന്നെയാണ് സാധ്യത. അതോടൊപ്പം തന്നെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ അടക്കമുള്ള വിഷയങ്ങളും നിയമസഭയിൽ ഉന്നയിക്കും. ഈ വിജയത്തിന്റെ പശ്ചാത്തലത്തിൽ പരമാവധി സംസ്ഥാന സർക്കാരിനെ പ്രതിക്കൂട്ടി നിർത്തുന്ന തരത്തിലേക്ക് ചർച്ചകൾ കൊണ്ടുപോകാനാവും യു ഡി എഫ് തീരുമാനിക്കുക. അത്തരത്തിലുള്ള തീരുമാനവും ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കിരണാണ് വിവരങ്ങൾ നൽകിയത്.